സുഹൃത്തുക്കളെ, നമസ്കാരം. വാർദ്ധക്യത്തിൻ്റെ ആകുലതയെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല പിടിയുമുണ്ടോ? എന്താണത്? അത് പലർക്കും പിടിയില്ല. അതുകൊണ്ട് വൃദ്ധന്മാരെ മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. ഒന്നാമത്തെ, നമ്മളിപ്പോൾ എനിക്ക് 77 വയസ്സുണ്ട്. അപ്പോൾ 77 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ തലച്ചോറ്, എൻ്റെ കണ്ണുകൾ, എൻ്റെ കാതുകൾ, എൻ്റെ പല്ലുകൾ, ആ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും 77 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. ഉപയോഗിക്കുന്ന അതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാത്തിനും കുറച്ച് തേയ്മാനം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തലച്ചോറ് ശരിക്ക് തലച്ചോറിനാണ് ചെറിയ തേയ്മാനം വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? സംഭവിക്കുന്നത് മറവി ഉണ്ടാകും, അല്ലെങ്കിൽ അൽഷിമേഴ്സ് ഉണ്ടാകും. അൽഷിമേഴ്സ് ആയിരുന്നു നമ്മുടെ വിഷ്ണുനാരായണ നമ്പൂതിരി എന്ന പ്രധാനപ്പെട്ട കവിക്ക് പി ഭാസ്കരന് അൽഷിമേഴ്സ് ആയിരുന്നു. അപ്പോൾ തലച്ചോറിൽ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തേയ്മാനങ്ങൾ ഉണ്ടാകുന്ന മുറയ്ക്ക് നമുക്ക് മറവി ആരംഭിക്കുന്നു. അതാണ് വാർദ്ധക്യത്തിൻ്റെ ഒരു ലക്ഷണം, മറവി. ഈ അപ്പൂപ്പനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ കുട്ടി ഈ ഇവരെ അറിയുന്നില്ല. അതാണ് കണ്ണുകൾ. കണ്ണുകളുടെ കാഴ്ച കുറയുകയാണ് ആദ്യം തിമിരം. അതൊരു മധ്യവയസ്സ് എത്തുമ്പോൾ തന്നെ തുടങ്ങിക്കോളും. ആദ്യമായിട്ടുണ്ടാകുന്നത് വെള്ളെഴുത്താണ്. അത് കഴിഞ്ഞിട്ടാണ് തിമിരം. തിമിരവും കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ നമുക്ക് കിട്ടിയ പ്രത്യേക തരത്തിലുള്ള ലെൻസും ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ട് മാറും. അപ്പോൾ നമുക്ക് കാഴ്ച കുറയും. ഞാനും നിങ്ങളുമൊക്കെ കാണുന്നത് രണ്ടും രണ്ടായിട്ടായിരിക്കും. ഞാൻ കണ്ടതല്ല നിങ്ങൾ കാണുന്നത്. ഞാൻ വ്യക്തമായി കണ്ടില്ല, നിങ്ങൾ വ്യക്തമായി കാണുന്നു. അതാണ് വാർദ്ധക്യത്തിൽ സംഭവിക്കുന്ന മറ്റൊരു കുഴപ്പം. പിന്നെ കേൾവിയാണ്. കേൾവി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം വിളിച്ചാലും രണ്ട് പ്രാവശ്യം വിളിച്ചാലും കേൾക്കുന്നില്ല എന്ന് വരുമ്പോൾ ചിലർ വിചാരിക്കും ഇത് ഇയാളുടെ കള്ളക്കളിയാണെന്ന്. അല്ല, അങ്ങനെയല്ല. അല്പം കേൾവിയേ ഉള്ളൂ. അത് പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. മറ്റൊന്നാണ് നമ്മളെ പിന്നെ രുചി അറിയാനുള്ള രുചി. ഒന്നിനും ഉണ്ടായാല നമ്മൾ നേരത്തെ നമ്മുടെ രസമുകളങ്ങൾ, നാക്കിലെ രസമുകളങ്ങൾ ആസ്വദിച്ച് കഴിച്ച പോലെ അല്ല വൃദ്ധന്മാർ കഴിക്കുന്നത്. അവർക്കത് എന്തോ അരുചിയായിട്ട് തോന്നും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് തോന്നും. അപ്പോൾ രുചിയുടെ കാര്യത്തിലും അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുകയാണ്. ചുരുക്കി പഞ്ചേന്ദ്രിയങ്ങൾ തൊടുന്നത്, തൊട്ടാൽ മുമ്പ് അറിയാമായിരുന്നു ഇത് മാങ്ങയാണോ അല്ലെങ്കിൽ ചക്കയാണോ എന്നൊക്കെ അറിയാമായിരുന്നു. ഇപ്പം അങ്ങനെ അറിയാൻ പാടില്ല. അത് അവരുടെ കുഴപ്പമല്ല, സംഭവിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ വാർദ്ധക്യത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. മുടി നരയ്ക്കുന്ന, മുടി നരച്ചിരിക്കുന്നു അല്ലേ. പല്ലുകൾ കൊഴിയുന്നു, ചൊലിക്ക്, ചുളിവുകൾ ഉണ്ടാകുന്നു, നടപ്പിൽ പതുക്കെയായി പോകുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം അങ്ങനൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ. ഞാനൊരു വാർദ്ധക്യം എന്നെ തളർത്തുകയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെയല്ല, വാർദ്ധക്യം അങ്ങ് പിടിച്ചുകൂടി കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? എൻ്റെ കാര്യത്തിൽ മറവിയുണ്ടോ? പിന്നെ നടക്കുന്നതിന് പ്രയാസമാണ്. അതുകൊണ്ടാണ് ഈ ജെറിയാട്രിക് വൈദ്യന്മാർ പറയുന്നത്, ജെറിയാട്രിക് വാർദ്ധക്യ കാല ചികിത്സയാണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. അവർ പറയുന്നത് കാലുകളിലൂടെയാണ് വാർദ്ധക്യം വരുന്നതെന്ന്. കാലിനെന്ത് പറ്റും? നടക്കുന്നതിന് പ്രയാസം വരും.
ഇപ്പം എൻ്റെ അവസ്ഥ അതാണ്. നടക്കുന്നതിന് വലിയ പ്രയാസമാണ്. എന്താ നടക്കുന്നതിന് പ്രയാസം എന്ന് ചോദിച്ചാൽ കാലുകൾ രണ്ടും മരവിച്ചിരിക്കും. നിറയെ തൊട്ടിട്ടുള്ളതായിട്ട് തോന്നുകയില്ല. അപ്പോൾ നടക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും. നടക്കുമ്പോൾ നമ്മൾ തെന്നി പോകും. ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളാണ് ഉണ്ടാകുന്നത്. ഞാനീ പറഞ്ഞ എന്താണെന്ന് വെച്ചെന്നാൽ, വൃദ്ധന്മാർക്കുണ്ടാകുന്നതായ ഇത്തരം പ്രയാസങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയാണ് യഥാർത്ഥ യുവത ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പേരക്കുട്ടികൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബന്ധുക്കൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ അവരെ സംരക്ഷിച്ച് നിർത്താൻ പറ്റും. പിന്നെ വാർദ്ധക്യകാലത്ത് നിങ്ങളെല്ലാവരും ഒന്ന് പോവുകയാണല്ലോ. നിങ്ങൾ വാർദ്ധക്യകാലത്ത് ഒറ്റപ്പെടുന്ന ചില അവസരങ്ങളുണ്ടാവും. എന്നാൽ മക്കളെല്ലാം ജോലിക്ക് പോകുന്നു, വേറെ കുട്ടികൾ പഠിക്കാൻ പോകുന്നു, പിന്നെ ഒറ്റപ്പെട്ടു പോകുന്നു. അങ്ങനൊരവസ്ഥയുണ്ടല്ലോ. അങ്ങനെ വന്നാൽ തൊട്ടടുത്ത് പകൽ വീട് എവിടെയാണെന്ന് അന്വേഷിച്ച് അവരെ അവിടെ ആക്കിയാണ് വേണ്ടത്. അപ്പോൾ അവരവിടെ പോയി കൂട്ടുകാരുമായിട്ടൊക്കെ ഇരുന്ന് പാട്ട് പാടിയും പിന്നെ എന്നാ അവിടെയുള്ള കളി ഉപകരണങ്ങൾ ഉപയോഗിച്ച് കളിച്ചും ചിരിച്ചും ഒക്കെ അങ്ങ് ഇരുന്നോളും. അതാണ് പകൽ വീട്. അതിപ്പോൾ എല്ലാ പഞ്ചായത്തിനും ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ പഞ്ചായത്തിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം ചെയ്ത് കൊടുക്കണം തീർച്ചയായിട്ടും. ആ കാര്യം കൊണ്ട് തന്നെ അവരുടെ ആരോഗ്യസ്ഥിതി വലിയ മാറ്റം ഉണ്ടാവും. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. അങ്ങനെ മാറ്റം ഉണ്ടാവും. പിന്നെ എൻ്റെ ജീവിതശൈലി രോഗങ്ങളാണ് അവരെ അലട്ടുന്നത്. പ്രധാനമായിട്ടും രണ്ട് മൂന്ന് രോഗങ്ങൾ. ഒന്ന് നമ്മുടെ പ്രഷർ, അത് കൂടുകയോ കുറയുകയോ ചെയ്യുക, അനിയന്ത്രിതമായിട്ട് കൂടുകയോ കുറയുകയോ ചെയ്യുക എന്നതാണ് ഒരു പ്രശ്നം. മറ്റൊന്ന് പ്രമേഹം. അങ്ങ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ മൂത്രത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നു. ഇങ്ങനെയുണ്ടാവും. അപ്പോൾ അങ്ങനെ കൊളസ്ട്രോൾ വർദ്ധിക്കുക, അത് നല്ല കൊളസ്ട്രോൾ ആണ്, പ്രശ്നമില്ലായിരുന്നു. ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങളുണ്ടാകും. അതിന് എല്ലാ മാസവും നമ്മൾ ആശുപത്രിയിൽ പോകേണ്ടി വരും. അപ്പോൾ സാധാരണഗതിയിൽ ഇന്നത്തെ രീതിയിൽ ചെറുപ്പക്കാരൊക്കെ ചെയ്യുന്നതിന് അച്ഛനും അമ്മയൊക്കെ കൊണ്ടുപോയി പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ചികിത്സിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് നല്ല പൈസ മുടക്കുണ്ടാവും. കാലുകൾക്ക് വയ്യാത്തത് കൊണ്ട് കാറിലല്ലേ പോകാൻ പറ്റൂ, ഇപ്പോഴും കൂടുതൽ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള പി എച്ച് സെൻ്ററിൽ പോയി നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് തൊട്ടടുത്തെന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ ഏറ്റവും തൊട്ടടുത്തുള്ളതിലേക്ക് ഞാൻ പോകുന്നത് 2.5 കിലോമീറ്റർ പോയാൽ മതി. അപ്പോൾ 2.5 കിലോമീറ്റർ ഞങ്ങൾ രണ്ടിനും കൂടി പോകുന്നു, ഡോക്ടറെ കാണുന്നു, അദ്ദേഹം പരിശോധിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ വേരിയേഷൻ അനുസരിച്ച്, പ്രഷർ വേരിയേഷൻ അനുസരിച്ച് മരുന്നുകൾ മാറ്റി കുറിക്കുന്നു, അല്ലെങ്കിൽ കുറയ്ക്കുന്നു, കൂട്ടുന്നു. അതുപോലെ തന്നെയാണ് പ്രമേഹത്തിൻ്റേതും. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും തൊട്ടടുത്ത പി എച്ച് സെൻ്ററിലാണ് പോകേണ്ടത്. അതുമൂലം അവർക്ക് പൈസ ലാഭിക്കാൻ പറ്റും. ഗവൺമെൻറ് തന്നെ അവരുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ടുള്ള മരുന്നുകളാണ് നമുക്ക് നൽകുന്നത്. ഞാനങ്ങനെയാണ് കഴിഞ്ഞ 4-5 വർഷമായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, അസുഖം വന്നാൽ പിന്നെ വേറെയും അസുഖങ്ങൾ വരാമല്ലോ. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ അത് നിങ്ങൾ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിലാണ് പോകേണ്ടത്. അപ്പോൾ പൈസയുടെ പ്രശ്നം ഉണ്ടാവുന്നില്ല, മറ്റു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വാർദ്ധക്യകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാറുള്ളത്. നിങ്ങളുടെ വീട്ടിൽ ഒരു വൃദ്ധനുണ്ടെങ്കിൽ, ഒരു വൃദ്ധയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.